ഇതാണ് ഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു 60000 രൂപയുടെ സോണി ZV എന്ന് പറയുന്ന ഒരു വ്ലോഗിംഗ് ക്യാമറ ഞാൻ വാങ്ങി അനേക ആളുകൾ വ്ലോഗിംഗിനായിട്ട് വാങ്ങുന്ന ലേറ്റസ്റ്റ് ക്യാമറയാണ് അത് പക്ഷേ ഈ ഫോൺ ഓക്കോ X3 ഈ ഫോൺ 20000 ചിലവാന രൂപ വിലയുള്ളതാണ് ഇത് ആമസോണിൽ നിന്ന് 17000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് ഈ ഫോൺ വാങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്കൊരു വ്ളോഗിംഗിനായിട്ടാകട്ടെ ഒരു മൂവി മേക്കിംഗിനാകട്ടെ സെൽഫി എടുക്കാനാകട്ടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനാകട്ടെ ഏത് ആവശ്യത്തിനും ഈ ഒരു ഫോൺ മതി ക്യാമറയും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും കൊണ്ടുപോയി നടക്കാനും പിന്നീട് അത് അതിൽ നിന്ന് ഊരി എഡിറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള അനേക ബുദ്ധിമുട്ടുകളിൽ എക്സലൻ്റ് ഒരു ഫോണാണ് ഇത് യഥാർത്ഥത്തിൽ 60000 രൂപ വിലയുള്ള ഫോണിലുള്ള ഫീച്ചേഴ്സാണ് ഈ ഫോണിലുള്ളത് എന്ന കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഇത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി വാല്യുബിൾ ഇത് നിങ്ങൾ ഒരെണ്ണം വാങ്ങി നോക്കണം ഇതിൻ്റെ ഗുണമറിയണം അനേകം മനോഹരമായ ഫീച്ചേഴ്സ് ഈ ഫോണിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഈ എടുക്കുന്നത് മൂവി ഫ്രെയിം ആണ് അത് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും മൂവി ഫ്രെയിമിൽ ഇതുപോലെ സിനിമാറ്റിക് ഫ്രെയിമിൽ എടുക്കാൻ സാധിക്കും ഇതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും ആകർഷകമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഡ്യുവൽ ക്യാം ഫീച്ചർ ഫ്രണ്ടിലും ബാക്കിലുമുള്ള വ്യൂ ഒരേ സമയം നമുക്ക് കാണിക്കുവാൻ സാധിക്കും എക്സലൻ്റ് ഒരു ഫീച്ചറാണിത് ഇത് നിങ്ങൾ ഏതെങ്കിലും ഫോണിൽ കണ്ടിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് ആ ഫോണിൻ്റെ വില എത്രയാണ് നോക്കൂ ഡ്യുവൽ ക്യാം ഈ രണ്ട് രൂപത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ചുളിവുകളോ പാടുകളോ ഒന്നും കാണാതെ മുഖം മിനുസപ്പെടുത്താൻ വേണ്ടി ഇതിനകത്ത് ബ്യൂട്ടി മോഡ് ഫുള്ളായിട്ട് ഓൺ ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോയോ വീഡിയോയോ എടുക്കാം അതങ്ങനെ ഞാനിപ്പോൾ ബ്യൂട്ടി മോഡ് ഓൺ ഫുള്ളാക്കി ഇട്ടിരിക്കുന്നതാണ് ഇത് ബ്യൂട്ടി മോഡ് അത് ഇല്ലാതെ നോർമലായിട്ടും കുറച്ചും ഇട്ടും നമുക്ക് എടുക്കാൻ സാധിക്കും ഇഷ്ടം പോലെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നവർക്കും സെൽഫി എടുക്കേണ്ടവർക്കും എക്സലൻ്റായൊരു ഫോണാണ് പല ഫോണുകളെക്കുറിച്ച് കാണിക്കുമ്പോൾ അവരുടെ പരസ്യത്തിൽ ഇത് 20 MB 30 MB 60 MB ഒക്കെ എൻ്റെ പിക്സലിനെ കുറിച്ച് പറയും പക്ഷെ പിക്സൽ കൂടിയതുകൊണ്ട് മാത്രം ഫോണിൻ്റെ പടത്തിൻ്റെ ക്വാളിറ്റി കൂടുകയില്ല ആ ഫോണിൻ്റെ പടത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 20000 രൂപ റേഞ്ചിലുള്ള ഫോണുകളുടെയൊക്കെ പടം ജസ്റ്റ് ആവറേജ് ക്വാളിറ്റി ഉള്ളു ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഞാനിതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് അതൊന്നും തൃപ്തികരമല്ല ഈവൻ 60000 രൂപയുടെ ക്യാമറയുടെ പടം പോലും എനിക്ക് അത്ര തൃപ്തികരമല്ല എന്നാൽ ഈ ഫോണിൻ്റെ ഫോട്ടോ എക്സലൻ്റ് ആണ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അനേകം ഫോട്ടോകളും വീഡിയോകളും മൂവികളും ഒക്കെ ഞാനെടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ വ്യത്യസ്തമായ പല ക്യാമറകളും ഉണ്ടെങ്കിലും ഈ ഫോൺ കിട്ടിയപ്പോൾ എനിക്ക് ഇത് മതി എൻ്റെ കാര്യങ്ങൾക്കെല്ലാം എന്നൊരു ഫീലിംഗ് ഉണ്ട് പൊതുവെ അപ്പോൾ ഈ ഫോൺ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് വാങ്ങാൻ ആമസോണിൽ നിന്ന്
ആ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വാങ്ങാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഫോൺ വാങ്ങുവാൻ സാധിക്കും. I told you this dual cam view is the most wonderful feature I like about this phone.